ആഫ്രിക്കയിലെ നൈൽ നദിയെക്കുറിച്ചുള്ള ചില ഫാക്ട്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നദികളുടെ വലുപ്പത്തിൽ ആമസോണാണ് ഒന്നാമതെങ്കിലും നീളത്തിൽ നൈലാണ് മുമ്പൻ. ബുറൂണ്ടിയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച് 11 രാജ്യങ്ങളിലൂടെയായി ഒഴുകുന്ന നൈൽ നദിക്ക് 6645 കിലോമീറ്ററോളം നീളമുണ്ട്. എന്നാൽ 2007 ബ്രസീലിയൻ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ആമസോണിന് 6800 കിലോമീറ്റർ നീളമുണ്ടെന്നും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയെന്നും കണ്ടെത്തി. എന്നാൽ അവരിത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രവുമല്ല, അവരുടെ കണ്ടെത്തലുകളിൽ പല അപാകതകളുമുണ്ടെന്ന് ചില ഗവേഷകർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാവാം നദികളുടെ വലുപ്പത്തിൽ ഗിനസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഒന്നാമതായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ളതും നൈലിനെയാണ്. മെഡിറ്ററേനിയൻ കടലിൽ അവസാനിക്കുന്ന നൈൽ നദി യഥാർത്ഥത്തിൽ പോഷക നദികളായ വൈറ്റ് നൈലിന്റെയും ബ്ലൂ നൈലിന്റെയും സങ്കലനമാണ്. ബുറൂണ്ടിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന വൈറ്റ് നൈലും എത്യോപ്യയിൽ നിന്ന് വരുന്ന ബ്ലൂ നൈലും സുഡാനിലാണ് സംഗമിക്കുന്നത്. ഓരോ വർഷവും നിരവധി പേരുടെ മരണത്തിന് കാരണമാകുന്ന ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മുതലകൾ വസിക്കുന്നത് ഈ നൈൽ നദിയിലാണ്. സഹാറയിലൂടെയും കിലോമീറ്ററുകളോളം ഒഴുകുന്ന നൈൽ നദി അവിടുത്തെ മരുഭൂമിവാസികളുടെ ജീവനാഡി തന്നെയാണ്. കാലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ പിരമിഡുകളുടെ നിർമ്മാണ സമയത്ത് കല്ലുകളും മറ്റും വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ ഏറിയ പങ്കും വഹിച്ചത് നൈൽ നദിയാണ്. ഈജിപ്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികവും നൈൽ നദീ തീരത്താണ് താമസിക്കുന്നത് എന്നത് രസകരമായൊരു വസ്തുതയാണ്. എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ എത്യോപ്യയിലെ മഞ്ഞുപാളികൾ വളരെയധികം ഉരുകുന്നത് നൈൽ നദീ തീരത്ത് പലപ്പോഴും വെള്ളപ്പൊക്കത്തിന് കാരണമാവാറുണ്ട്. ഇത് അവിടുത്തെ ജനങ്ങളെ വളരെയധികം അസ്വസ്ഥമാക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്നോളം പല ഡാമുകളും നൈൽ നദിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ അവയൊക്കെയും രാജ്യങ്ങൾ തമ്മിലുള്ള പല തർക്കങ്ങൾക്കും സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. എത്യോപ്യ ഈ അടുത്ത് പണികഴിപ്പിച്ച ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാമായ ഗ്രാൻഡ് റിനൈസൻസിനെ ചൊല്ലിയുള്ള തർക്കവും ഇതിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമാണ്. അടുത്ത വട്ടം ഇതിലും രസകരമായ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.